കെഎസ്ആർടിസി മാനസിക രോഗികളുടെ തടവറയായി മാറിയോ? എന്തിനിങ്ങനെ മാനസിക വിഭ്രാന്തിയുള്ള ജീവനക്കാരെ ചുമക്കുന്നു? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സർവ്വ വെറുപ്പും വിദ്വേഷവും കെഎസ്ആർടിസി ചുമക്കുകയാണ്. കൺസെഷൻ കാർഡ് എടുക്കാൻ വന്ന വിദ്യാർത്ഥിയുടെ അച്ഛനെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൻ്റെ ചൂടാറിയില്ല. തൊട്ടു പിന്നാലെ വരുന്നു വനിതാ കണ്ടക്ടറുടെ ആക്രോശവും തെറിവിളിയും. ഇതിൽ നിന്നൊക്കെ സാധാരണക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത്? കെഎസ്ആർടിസി പ്രതിസന്ധിയിലാണെങ്കിലും അതിൻ്റെ പേരിൽ ജീവനക്കാരെ അടച്ചാക്ഷേപിക്കുന്നതിൽ കാര്യമില്ല. യൂണിയൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നന്നായി പണിയെടുത്ത് ജീവിക്കുന്ന ഒട്ടേറെ ജീവനക്കാർ കെഎസ്ആർടിസിയിലുണ്ട്, മാതൃകാ ജീവനക്കാർ. ഇതിനിടയിൽ തലയ്ക്ക് വെളിവില്ലാത്ത ചില ജീവനക്കാരാണ് മറ്റ് ജീവനക്കാർക്ക് മാത്രമല്ല കോർപ്പറേഷൻ്റെയും ശാപം. കാട്ടാക്കടയിൽ പ്രേമനെയും മകളെയും കൺസെഷൻ പ്രശ്നത്തിൻ്റെ പേരിൽ മർദ്ദിച്ചതിനെ ചൊല്ലി ഡിപ്പോ ജീവനക്കാർ ഇപ്പോൾ കേസും കൂട്ടവുമായി വെള്ളം കുടിക്കുകയാണ്. ഇതൊന്നും കണ്ടാലും നല്ല രീതിയിൽ യാത്രക്കാരോട് പെരുമാറണമെന്ന് ചില ജീവനക്കാർക്ക് തോന്നാത്തതാണ് കഷ്ടം. സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് ചിറങ്കീഴിൽ ഇന്നലെ ഉണ്ടായത്. അതും യാത്രക്കാരോട് മോശമായി പെരുമാറിയത് വനിതാ കണ്ടക്ടറാണ്. ആഹാരം കഴിക്കുന്ന സമയത്ത് ബസ്സിനുള്ളിൽ യാത്രക്കാർ കയറി എന്ന് പറഞ്ഞ് കണ്ടക്ടർ ബഹളം വയ്ക്കുകയായിരുന്നു. കൈക്കുഞ്ഞുമായി കയറിയ യാത്രക്കാർ വരെ കണ്ടക്ടറുടെ ബഹളത്തെ തുടർന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അധികൃതർ പോലും അറിയുന്നത്. താൽക്കാലിക ബസ് സ്റ്റാൻഡ് ആയതിനാൽ അവിടെ യാത്രക്കാർക്ക് കയറി നിൽക്കാൻ വെയിറ്റിംഗ് ഷെഡൊന്നുമില്ല. അതിനാൽ യാത്രക്കാർ നേരത്തെ തന്നെ ബസ്സിനുള്ളിൽ കയറിയിരിക്കുന്നത് പതിവാണ്. അങ്ങനെയാണ് എല്ലാ ബസ് സ്റ്റാൻഡിലും ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് യാത്രയ്ക്ക് തയ്യാറായി വരുന്നതിന് മുൻപ് തന്നെ സ്റ്റാൻഡിൽ ആ ബസ്സുണ്ടെങ്കിൽ, സ്ഥിരം പോകുന്ന ബസ്സുണ്ടെങ്കിൽ അതിൽ യാത്രക്കാർ കയറിയിരിക്കും. ഇങ്ങനെ കയറിയിരുന്നപ്പോഴാണ് വനിതാ കണ്ടക്ടർ യാത്രക്കാരോട് നേരെ ആക്രോശിച്ചത്. താൻ കഴിക്കുന്ന സമയമാണിതെന്നും നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകണമെന്നും കണ്ടക്ടർ ആവശ്യപ്പെട്ടു. എന്നാൽ ബഹളം കേട്ട യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മതിച്ചതോടെ കണ്ടക്ടർ പ്രകോപിതയാവുകയായിരുന്നു. യാത്രക്കാർക്ക് നേരെ തെറി വിളിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കേൾക്കാം. ഇങ്ങനെ ഞാനാണ് പറയുന്നത്, ഇറങ്ങ്, എനിക്കിരുന്ന് ആഹാരം കഴിക്കാനുള്ള സ്ഥലമാണിത്, ഇറങ്ങ്, ഇത് സ്റ്റാൻഡ് പിടിച്ചാൽ മാത്രം ഇരുന്നാൽ മതി. അപ്പോൾ കുറച്ചുപേർ നമുക്ക് ഇറങ്ങി നിൽക്കാമെന്ന് പറയുമ്പോൾ ഇറങ്ങുന്ന പരിപാടിയില്ലെന്ന് മറ്റു ചിലർ പറയുന്നു. ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ, ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം പോലും. അതാണ് മറുപടി പലരും പറഞ്ഞത്. പ്രകോപിതയായ കണ്ടക്ടർ, എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, കേട്ടോടി, ഞാൻ മാന്യമായിട്ട് ജോലി ചെയ്യുക. നിന്നെയൊന്നും പോലെ തൊഴിലുറപ്പിന് പോയിട്ട് ഉറങ്ങുകയല്ല. കണ്ടവന്മാരുടെ കൂടെ ബാക്കി പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഇറങ്ങിപ്പോടി അവിടുന്ന്. ഇതൊക്കെ പറയാനും യാത്രക്കാരെ അടിച്ചിറക്കി വിടാനും ഈ കണ്ടക്ടർക്ക് എന്താണ് അധികാരം? ആരാണ് ഇത്ര അധികാരം കൊടുത്തത്? ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടല്ലേ? അല്ലാതെ ഈ കണ്ടക്ടറുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. ബസ് ജനങ്ങളുടേതല്ലേ? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയതല്ലേ? ഇവർ ആരെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ആടിത്തുള്ളിയത്? ബസ് ഉച്ചയ്ക്ക് 12 മണിയോടെ ചിറയൻകീഴിലെ താൽക്കാലിക ഡിപ്പോയിൽ നിർത്തിയിട്ടപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് എല്ലാവരും ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുന്നത് മോശമാണോ? അതാരും കണ്ടുകൂടെ? അങ്ങനെയാണെങ്കിൽ ഇവർ ഹോട്ടലിലൊന്നും കയറി ആഹാരം കഴിക്കില്ലേ? എന്തായാലും കെഎസ്ആർടിസി കൂടുതൽ കുഴിയിലേക്ക് തള്ളിവിടുന്നതിലേക്കാണ് ഇത്തരം മോശം പെരുമാറ്റങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. മനസ്സിലാക്കണം, ഇതൊന്നും വകുപ്പ് മന്ത്രി ആന്റണി രാജു കാണുന്നില്ലേ? താങ്കളുടെ മൂക്കിന് കീഴെ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ളിടത്ത് എങ്ങനെയായിരിക്കും? നിങ്ങൾ ഇത്രയും കഴിവുകെട്ട ആളായതിൽ കേരളം ലജ്ജിക്കുകയാണ്. ജീവനക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യം മന്ത്രി നന്നാവണം, വകുപ്പ് തനിയെ നന്നായിക്കോളും. അല്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടായി വിളിച്ചു പറയുന്ന മന്ത്രിയെ ജീവനക്കാരും മൈൻഡ് ചെയ്യില്ല. അവർ മൈൻഡ് ചെയ്യണമെങ്കിൽ, അവർ കൃത്യമായി ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്ത ജോലിയുടെ കൂലി കൃത്യമായി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും.